നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വൈരാഗ്യത്തെ തുടർന്ന് അച്ഛനെയും അമ്മയും ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊന്ന സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ മംഗലാപുരത്ത് അർക്കൽ ബിസ്ലഹള്ളി സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ മഞ്ജുനാഥാണ് അറസ്റ്റിലായത് ഇയാളുടെ പിതാവ് നഞ്ചുട്ടപ്പ അമ്മ ഉമ എന്നിവർ ഏതാനും ദിവസം മുൻപ് മരണപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് മഞ്ജുനാഥ് മാതാപിതാക്കളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതെന്ന് പിന്നീട് കണ്ടെത്തി വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് അവശരായ ഇരുവരെയും എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏതാനും ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇവർ സുഖം പ്രാപിക്കുകയും പിന്നീട് വീട്ടിലേക്ക് വരികയും ചെയ്തു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഇരുവരും പെട്ടെന്ന് മരണപ്പെടുകയായിരുന്നു കീടനാശിനി ൾ ശരീരത്തിലെത്തിയാൽ അവയുടെ അവശിഷ്ടങ്ങൾ ആഴ്ചകളോളം ശരീരത്തിനുള്ളിൽ നിലനിൽക്കുമെന്നും പിന്നീടും അവ പെട്ടെന്നുള്ള മരണകാരണമായി മാറാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് ദമ്പതികളുടെ രണ്ടാമത്തെ മകനായ മഞ്ജുനാഥിനെ അറസ്റ്റ് ചെയ്തു ഇയാളുടെ പരസ്പീ ബന്ധത്തെ മാതാപിതാക്കൾ എതിർക്കുകയും പണം ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായി ഭക്ഷണത്തിൽ വിഷം കലർത്തി ഇരുവരെയും വകവരുത്താനായിരുന്നു പദ്ധതിയെന്ന് പോലീസ് കണ്ടെത്തി ഇരുവരുടെയും മരണത്തിനു ശേഷം അധികൃതരെ വിവരം അറിയിക്കാതെ മൃതദേഹം വേഗം ദഹിപ്പിക്കാനും ഇയാൾ ശ്രമിച്ചു എന്നാൽ ദമ്പതികളുടെ മറ്റൊരു മകൻ മരണത്തിൽ അസ്വാഭാവികത ആരോപിച്ച് പോലീസിൽ പരാതി നൽകി തുടർന്നാണ് പോലീസ് വീട്ടിലെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അസ്വാഭാവിക മരണമെന്ന തരത്തിലാണ് സംശയം രേഖപ്പെടുത്തിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മഞ്ജുനാഥിനെ ചോദ്യം ചെയ്തു ഇയാൾ കുറ്റം സമ്മതിച്ചതോടെയാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിയെടുത്ത ദമ്പതികൾ അറസ്റ്റിൽ രക്ഷാബന്ധൻ ദിവസം തനിക്ക് രാഖി കെട്ടാൻ ഒരു സഹോദരനെ വേണമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇവർ കുഞ്ഞിനെ തട്ടിയെടുത്തത് രഘുബീർ നഗറിലെ ടാഗോർ ഗാർഡനിൽ താമസക്കാരായ ദമ്പതികളാണ് അംഗപരിമിതിയുള്ള സ്ത്രീയുടെ കുഞ്ഞിനെ അർദ്ധരാത്രി തട്ടിയെടുത്തത് സഞ്ജയ് ഗുപ്തയുടെയും അനിത ഗുപ്തയുടെയും പതിനേഴുകാരനായ മകൻ കഴിഞ്ഞ വർഷം മരിച്ചതായി പോലീസ് പറഞ്ഞു അന്വേഷണത്തിനിടെ സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ബൈക്കിലെത്തിയ രണ്ടുപേർ പ്രദേശത്ത് കറങ്ങുന്നത് കണ്ടിരുന്നു ആയുധങ്ങളുമായി പതിനഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിന്നു ടാഗോർ ഗാർഡനിലെ രഘുബീർ നഗറിലുള്ള സി ബ്ലോക്കിൽ േക്ക് പോയ അവർ പ്രതികളായ ദമ്പതികളെയും തട്ടിക്കൊണ്ടുപോയ കുട്ടിയെയും കണ്ടെത്തി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സാഗർ സിംഗ് കൾസി പറഞ്ഞു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനേഴ് തങ്ങളുടെ കൗമാരക്കാരനായ മകൻ ടെറസിൽ നിന്ന് വീണ് മരിച്ചെന്നും പതിനഞ്ചു വയസ്സുള്ള മകൾ വരാനിരിക്കുന്ന രക്ഷാബന്ധൻ ദിനത്തിൽ രാഖി കെട്ടാൻ ഒരു സഹോദരനെ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും സഞ്ജയും അനിതയും പറഞ്ഞു അങ്ങനെ അവർ ഒരു ആൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിച്ചു ചട്ടാ റെയിൽ ചൌക്കിന് സമീപം അമ്മയ്ക്ക് അടുത്ത് നിന്ന് കുറച്ചകലെ അകലെ ഈ കുഞ്ഞിനെ ദമ്പതികൾ കണ്ടെത്തി അവനെ തങ്ങളുടെ മകനായി പരിപാലിക്കാൻ തട്ടിക്കൊണ്ടുപോയെന്നും കൽസി പറഞ്ഞു തൊഴിലിൽ ടാറ്റു ആർട്ടിസ്റ്റായ സഞ്ജയ് മുമ്പ് മൂന്ന് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അനിത ഒരു മെഹന്തി ആർട്ടിസ്റ്റാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത